Hi friends, welcome to Sana's Edu Tips. Exam booster in the Puduri class like Yellowerkum Sogadam. In the class, we will discuss the 10 selective questions, previous year questions, so this channel Adima Kanavirangil, subscribe Chia, the Pulatana, like Yanu Markele. Okay, Namu class Lotopovam. First question, according to Abraham Maslow, which one is not in hierarchy of need? Option A, belongingness. Option B, ego. ഓപ്ഷൻ സി സെൽഫ് ആക്ച്വലൈസേഷൻ, ഓപ്ഷൻ ഡി സേഫ്റ്റി. ഇതിൽ അബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡിൽ പെടാത്തത് ഏതാണെന്നാണ് അല്ലേ. അപ്പോൾ പെടാത്തത് ഏതാ? ഈഗോ ആണ്. ഓപ്ഷൻ ബി ഈഗോ. നെക്സ്റ്റ് വൺ, അറ്റാച്ച്മെൻറ്റ് ഓഫ് എ ഗേൾ ചൈൽഡ് ടുവേർഡ്സ് ഹെർ ഫാദർ ആൻഡ് ഹെർ റിസെൻമെൻറ്റ് എഗെയിൻസ്റ്റ് മദർ ഈസ് ഓപ്ഷൻ എ ഇഡിപ്പസ് കോംപ്ലക്സ്, ഓപ്ഷൻ ബി ഇലക്ട്ര കോംപ്ലക്സ്, ഓപ്ഷൻ സി ഈഗോ, ഓപ്ഷൻ ഡി സൂപ്പർ ഈഗോ. അപ്പോൾ പെൺകുട്ടിക്ക് അച്ഛനോടുള്ള അറ്റാച്ച്മെൻറ്റ്, അതിനെന്താ പറയാം? ഇലക്ട്ര കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇലക്ട്ര കോംപ്ലക്സ്. അപ്പോൾ ഇലക്ട്ര കോംപ്ലക്സും ഇഡിപ്പസ് കോംപ്ലക്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഇലക്ട്ര എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പെൺകുട്ടിക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ ഫാദറോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇലക്ട്ര കോംപ്ലക്സ് ക്ലിയറായി. പിന്നെ ഇഡിപ്പസ് എന്ന് പറഞ്ഞ ഒരു ബോയ് ആണെന്ന് അസ്യൂം ചെയ്താൽ മതി. ഇപ്പോൾ രണ്ടുപേര് പേരാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ബോയ് ആകുമ്പോൾ എന്തായിരിക്കും? അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബോയിന് അറ്റാച്ച്മെൻറ്റ് ഓഫ് എ ബോയ് ചൈൽഡ് ടുവേർഡ്സ് ഹെർ ടുവേർഡ്സ് ഹിസ് എന്തായിരിക്കും? മദർ ആയിരിക്കും അല്ലേ. ദെൻ ഇലക്ട്ര കോംപ്ലക്സ് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് എ ഗേൾ ചൈൽഡ് ടുവേർഡ്സ് ഹെർ ഫാദർ. അപ്പോൾ ഇലക്ട്ര ഗേളും, അപ്പോൾ അതെന്തായിരിക്കും? ഗേൾ ആവുമ്പോൾ ഫാദർ, ഇഡിപ്പസ് ബോയ് ആണ്, ബോയ് ആവുമ്പോൾ മദറോടുള്ള അറ്റാച്ച്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക, ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ക്ലിയർ ആയിട്ട് പഠിക്കണേ. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ലേൺസ് ഫ്രം ഹിസ് ഓൺ മിസ്റ്റേക്സ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ലേണിംഗ് തിയറി? ഓപ്ഷൻ എ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ബി ഇൻസൈറ്റ്, ഓപ്ഷൻ സി ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ഓപ്ഷൻ ഡി ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ഇൻഡിവിജ്വൽ ലേൺസ് ഫ്രം ഹിസ് ഓൺ മിസ്റ്റേക്ക് എന്നാണ് അല്ലേ. മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും അല്ലേ, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. സോ ഓപ്ഷൻ സി ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ നോട്ട് വന്ന ക്വസ്റ്റ്യൻസ് വരും, അപ്പോൾ തന്നെ ഒന്നാം തരല്ല. നോട്ട് കറക്റ്റ്. ഓപ്ഷൻ എ അഡോൾസൻസ് ഈസ് എ ട്രാൻസിഷണൽ പീരീഡ്, ഓപ്ഷൻ ബി അഡോൾസൻസ് ഈസ് എ പീരീഡ് ഓഫ് ചേഞ്ച്, ഓപ്ഷൻ സി അഡോൾസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഓപ്ഷൻ ഡി അഡോൾസൻസ് ഈസ് എ പീരീഡ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ നോട്ട് കറക്റ്റ് എന്നാണ്. അപ്പോൾ ഈ ആദ്യത്തെ മൂന്നെണ്ണം കറക്റ്റ് ആണ്. അഡോൾസൻസ് ഈസ് എ ട്രാൻസിഷണൽ പീരീഡാണ്, സോറി ട്രാൻസിഷണൽ പീരീഡാണ്, അതേപോലെ തന്നെ പീരീഡ് ഓഫ് ചേഞ്ച് ആണ്, ദെൻ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എല്ലാം തന്നെയാണ്. സോ ഇതിൽ നോട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന എന്താണ്? അഡോൾസൻസ് ഈസ് എ പീരീഡ് ഓഫ് സെക്യൂരിറ്റി. ഇതാണ് നോട്ട് കറക്റ്റ്. ശരിയല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബ്രെയിൻ സ്ട്രോമിംഗ് ഈസ് എ ടെക്നിക് ഫോർ ഫോസ്റ്ററിംഗ്. ഓപ്ഷൻ എ ക്രിയേറ്റിവിറ്റി, ഓപ്ഷൻ ബി ഇൻറ്ററസ്റ്റ്, ഓപ്ഷൻ സി റെഡിനെസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ബ്രെയിൻ സ്ട്രോമിംഗ് എന്ന് പറയുന്ന ടെക്നിക് എന്ത് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഓഫ് കോഴ്സ് ഏതാണ്? ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രെയിൻ സ്ട്രോമിംഗ് എന്ന് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ ഫോസ്റ്ററിംഗ് ക്രിയേറ്റിവിറ്റിയാണ്. ബ്രെയിൻ സ്ട്രോമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? അലക്സ് ഓസ്ബോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഷുഡ് ബി ദ റോൾ ഓഫ് ദ ടീച്ചർ ഇൻ മീറ്റിംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? ഓപ്ഷൻ എ ട്രൈ ടു നോ ദ എബിലിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഓപ്ഷൻ ബി ട്രൈ ടു അഡ്ജസ്റ്റ് കരിക്കുലം ആസ് പെർ ദ നീഡ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഓപ്ഷൻ സി ബി ഓൺലി, ദാറ്റ് മീൻസ് ട്രൈ ടു അഡ്ജസ്റ്റ് കരിക്കുലം ആസ് പെർ ദ നീഡ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതിലേതാണ് വരിക? വാട്ട് ഷുഡ് ബി ദ റോൾ ഓഫ് ദ ടീച്ചർ ഇൻ മീറ്റിംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? ഓഫ് കോഴ്സ് ഓപ്ഷൻ എ ആണ്, ട്രൈ ടു നോ ദ എബിലിറ്റീസ്, അതുപോലെ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽസ്. നെക്സ്റ്റ് വൺ, റിഫ്ലക്ഷൻ ഓഫ് വൺസ് ഓൺ അട്രാക്ഷൻ ആൻഡ് മേക്കിംഗ് ചേഞ്ചസ് ടു ബിക്കം എ ബെറ്റർ ടീച്ചർ ഇസ് ദ റിസൾട്ട് ഓഫ് എ സെൽഫ് അവയർനെസ്, ബി സെൽഫ് കോൺസെപ്റ്റ്, സി സെൽഫ് ഹിപ്നോട്ടിസം, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് വൺസ് ഓൺ അട്രാക്ഷൻ ആൻഡ് മേക്കിംഗ് ചേഞ്ചസ് അല്ലേ, ടു ബിക്കം എ ബെറ്റർ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ആസ് ദ റിസൾട്ട് ഓഫ് സെൽഫ് അവയർനെസ് ആണ്. ഇസ് ദ റിസൾട്ട് ഓഫ് സെൽഫ് അവയർനെസ്. നെക്സ്റ്റ് വൺ, ടെക്നോ പെഡഗോഗിക് കോമ്പീറ്റൻസി ഈസ് എ സയൻസ് ഓഫ് യൂസിങ് ടെക്നോളജി ഇൻ ടീച്ചിങ്,
ഓപ്ഷൻ ബി എ ടെക്നിക് ഓഫ് കമ്പൈനിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നോളജി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് ഓപ്ഷൻ സി എ സെറ്റ് ഓഫ് സ്കിൽസ് ഇന്റർവീവിംഗ് ടെക്നോളജി ഇൻടു ടീച്ചിങ് ബോത്ത് സയൻറ്റിഫിക്കലി ആൻഡ് എസ്തെറ്റിക്കലി ഓപ്ഷൻ ഡി എ കോമ്പിറ്റൻസ് ടു ഡെവലപ്പ് ടെക്നോളജി പെഡഗോഗിക് ഇൻ്ററാക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ അപ്പോൾ ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇസ് എ സെറ്റ് ഓഫ് സ്കിൽസ് ഇൻ്റർവ്യൂവിംഗ് ടെക്നോളജി ഇൻ ടു ടീച്ചിങ് ബോത്ത് സയൻറ്റിഫിക്കലി ആൻഡ് എസ്തെറ്റിക്കലി ഓക്കെ ജസ്റ്റ് ആ ഒരു പ്രിൻസിപ്പൾസ് യൂസ് ചെയ്യൽ മാത്രമല്ല ടീച്ചിങ്ങിലോട്ട് അവിടെ എന്താണ് സയൻറ്റിഫിക്കലി ചെയ്യുന്നു അതുപോലെ തന്നെ എസ്തെറ്റിക്കലി ഇത് രണ്ടും കൂടി ചേർന്നാണ് എന്ത് ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഓക്കെ ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി ഈസ് എ സെറ്റ് ഓഫ് സ്കിൽസ് ഇൻ്റർവ്യൂവിംഗ് ടെക്നോളജി ഇൻ ടു ടീച്ചിങ് ബോത്ത് സയൻറ്റിഫിക്കലി ആൻഡ് എസ്തെറ്റിക്കലി നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി എ ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ് അബൌട്ട് എ പേഴ്സൺ ഓപ്ഷൻ ബി പേഴ്സണാലിറ്റി ഈസ് സംതിങ് യൂണീക്ക് ആൻഡ് സ്പെസിഫിക് ഓപ്ഷൻ സി ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് ഓപ്ഷൻ ഡി ഇറ്റ് കനോട്ട് ബി മെഷേർഡ് അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ് നോട്ട് ആണ് അല്ലേ വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി അപ്പോൾ ഏതാ വരിക ഓപ്ഷൻ ഡി ആണ് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് എന്നുള്ളതാണ് കാരണം എന്താ നമുക്ക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററിയും ടെസ്റ്റസ് എല്ലാം ഉണ്ട് അല്ലേ സോ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ആണ് സോ ഇതിൽ നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് വരുന്നത് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് എന്നുള്ളതാണ് ബാക്കിയെല്ലാം തന്നെ പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കാര്യം ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് എന്നുള്ളത് ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ഓക്കെ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് നെക്സ്റ്റ് വൺ ടീച്ചേഴ്സ് ക്യാൻ എൻകറേജ് ചിൽഡ്രൻ ടു തിങ്ക് ക്രിയേറ്റീവ്ലി ബൈ ഓപ്ഷൻ ഇ ആസ്കിംഗ് ദം ടു തിങ്ക് ഓഫ് ഡിഫറെൻ്റ് വേസ് ടു സോൾവ് എ പ്രോബ്ലം ഓപ്ഷൻ ബി ഗിവിംഗ് ദം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ സി ആസ്കിംഗ് ദം ടു മെമ്മറൈസ് ആൻസേഴ്സ് ഓപ്ഷൻ ഡി ആസ്കിംഗ് ദം റീകോൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ടീച്ചർക്ക് എങ്ങനെ കുട്ടികളെ എൻകറേജ് ചെയ്യാം ടു തിങ്ക് ക്രിയേറ്റീവ്ലി തന്ന ഓപ്ഷനിൽ ഏതാ ചെയ്യേണ്ടത് ആസ്കിംഗ് ദം ടു തിങ്ക് ഓഫ് ഡിഫറെൻറ്റ് വേസ് ടു സോൾവ് എ പ്രോബ്ലം അല്ല ഒരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം ഡിഫറെൻറ്റ് വേസ് ചോദിച്ച് മനസ്സിലാക്കാം ടീച്ചർക്ക് അതിലൂടെ അവർ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യാം അല്ലേ ആസ്കിംഗ് ദം ടു തിങ്ക് ഓഫ് ഡിഫറെൻറ്റ് വേസ് ടു സോൾവ് എ പ്രോബ്ലം അപ്പോൾ ഫ്രണ്ട്സ് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഇത് ഷെയർ ചെയ്യണം ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ദിസ് ഈസ് സനാസ് എജ്യൂ ടിപ്സ്